Hello friends, welcome to our channel. എന്റെ വീട്ടിലേക്ക് മമ്മന്ന് എന്ത് കേക്ക് ഉണ്ടാക്കി തന്നാൽ അറിയോ? ട്രെസ്ലെചെസ്കേക്ക്. എനിക്ക് ഇഷ്ടമുള്ള പിങ്ക് കളറുള്ള മമ്മ ഉണ്ടാക്കി തന്ന നല്ല യമ്മി കേക്കാണേ. പിന്നെ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യമായി നമുക്കൊരു ബൗളിലേക്ക് ഒരു അരിപ്പ് എടുത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ബ്രൂവിൻ്റെ കപ്പാണ് അളവിനെടുക്കുന്നത്. ഇത് കറക്റ്റ് 200 ml ആണ് ഇതിൻ്റെ അളവ്. അപ്പോൾ നമുക്ക് ആ മൈദ ഇട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മൈദയുടെ മിക്സ് ഒരു വശത്തേക്ക് മാറ്റിവെക്കാം. ഇനി ഇതാ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ ഇത് നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നമ്മുടെ പഞ്ചസാര നന്നായി പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്കിട്ട് ഒന്ന് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു 3 മുട്ട എടുത്ത് അതിൻ്റെ എഗ് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം, അതായത് മഞ്ഞയും വെള്ളയും. ഇനി അതിൻ്റെ എഗ് വൈറ്റ് പോർഷൻ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ മറ്റുള്ള കേക്കുകൾ ഉണ്ടാക്കുമ്പോൾ രണ്ടും ഒരുമിച്ച് വെച്ചാണ് ബീറ്റ് ചെയ്യാറ്. പക്ഷേ ഈ ട്രെസ്ലെച്ചസ് കേക്കിൻ്റെ പ്രൊസീജിയർ എല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. ഈ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തതിലേക്ക് നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാരയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് അതൊരു 1/2 പോർഷൻ ഇതിലേക്കിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അത് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒന്ന് ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് മറ്റൊരു വശത്തേക്ക് മാറ്റി വെച്ച് നമുക്ക് മുട്ടയുടെ യെല്ലോ പോർഷൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയുടെ യെല്ലോ പോർഷനും കൂടെ നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വാനില എസൻസ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ ബാക്കി വന്നിട്ടുള്ള ആ പൊടിച്ച പഞ്ചസാരയുടെ ബാക്കി കൂട്ടും കൂടെ അതിലേക്കിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ആ പഞ്ചസാരയുടെ മിക്സ് നന്നായിട്ട് മിക്സായ ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിലും അതുപോലെ തന്നെ 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് കുറേശ്ശെയായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിടരുത്, കുറേശ്ശെ കുറേശ്ശെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ട പിടിക്കും. ഇതെല്ലാം ഇട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാണ്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാണ്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള കുറേശ്ശെയായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ വെള്ളയും നമ്മൾ ബാറ്ററും രണ്ടും സെപ്പറേറ്റായി ഇരിക്കരുത്, നന്നായി തന്നെ മിക്സായി കിട്ടണം. അല്ലെങ്കിൽ കേക്ക് ബേക്കാവുമ്പം ആ വെള്ള പോർഷൻ സെപ്പറേറ്റായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പതുക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഗ്രീസ് ചെയ്ത് ഒന്ന് ഇച്ചിരി മൈദ ഒന്ന് തട്ടി കൊടുത്തിരിക്കുന്ന ടിന്നിലേക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കഴിയുമ്പം ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മാത്രം പോരാ, അതിനകത്ത് ഒരുപാട് എയർ ബബിൾസ് ഉണ്ടാവും. അതുകൊണ്ട് ചെറിയ ഇതുമാതിരി ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ എയർ ബബിൾസ് കംപ്ലീറ്റ് ആയിട്ടും പുറത്തോട്ട് പോകും. ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ടും എയർ ബബിൾസ് പോകും. ഇനി നമുക്ക് ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച് ഓവനിലേക്ക് വെച്ച് 30 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 180 ഡിഗ്രിയിലാണ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മറ്റുള്ള കേക്ക് മാതിരി വല്ലാണ്ട് സ്മെല്ലൊന്നും വരില്ല. അപ്പോൾ കറക്റ്റ് 30 മിനിറ്റ്സ് കഴിഞ്ഞതും നമ്മൾ കേക്ക് റിമൂവ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്, കേക്ക് നന്നായിട്ട് തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം.
പണ്ടല്ലേ നമ്മുടെ കേക്ക് നന്നായി തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മറ്റ് കേക്ക് മാതിരി ഷുഗർ സിറപ്പിലല്ല കേക്ക് സോക്ക് ചെയ്യുന്നത്, ഈ പാലിൻ്റെ കൂട്ടിലാണ് സോക്ക് ചെയ്യുന്നത്. ഈ ട്രെസ്ലെച്ചസ് കേക്ക് എന്ന് പറയുമ്പോൾ 3 types of പാലാണ് അതിൽ നമ്മൾ ഇടുന്നത്. അപ്പോൾ നോർമൽ പാലും അതുമാതിരി തന്നെ ഇതേ ഫ്രഷ് ക്രീമും ഞാനൊരു 1/4 കപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് 2 ടേബിൾ സ്പൂൺ കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നതാണ്. അതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാലിൻ്റെ ഈ കൂട്ടിലേക്കാണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്കിന്, ശരിക്കും ആ മിൽക്കിൻ്റെ ടേസ്റ്റ് നന്നായി തന്നെ ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ച് നമ്മുടെ കേക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഡീമോൾഡ് ചെയ്യാനായിട്ട് ഒരു നൈഫ് വെച്ചിട്ട് ടിന്നിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ചെറുതായി ഒന്ന് വരച്ചു കൊടുത്ത് അതിന് മുകളിലേക്ക് ഒരു പ്ലേറ്റ് കൂടെ വെച്ച് നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്യാം. ഉണ്ടല്ലേ കേക്ക് നല്ലോണം തന്നെ ബേക്കായിട്ടുണ്ട്, വളരെ സ്പോഞ്ചി ടെക്സ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇതിലേക്ക് തന്നെയാണ് പാലിൻ്റെ കൂട്ട് ഒഴിച്ച് സോക്ക് ചെയ്യാറ്. പക്ഷെ ഞാനിവിടെ ഒരു 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടാണ് അത് സോക്ക് ചെയ്ത് വെക്കുന്നത്. മോളുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കുന്ന കേക്കായതുകൊണ്ട് ഒന്ന് ലെയർ ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഒരു കത്തി വെച്ച് ഒന്ന് സൈഡിലൂടെ ഒന്ന് വരച്ചെടുക്കാം, എന്നിട്ട് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടില്ലേ ഉള്ളിലെല്ലാം തന്നെ നന്നായി ബേക്കായിട്ടുണ്ട്, നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് 2 പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പാലിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. നല്ലോണം തന്നെ ആ പാൽ ഒഴിച്ചു കൊടുത്തോളൂ, നന്നായി അത് സോക്കായിക്കോട്ടെ. നമ്മൾ ഈ എടുത്തിരിക്കുന്ന പാലിൻ്റെ കൂട്ടിൻ്റെ ഒരു 1/4 ഭാഗവും ഇതിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് ചീസ് ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. പാലൊന്ന് ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് വിനീഗർ 1 teaspoon ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിവിടെ 3 teaspoon വിനീഗറാണ് ആഡ് ചെയ്യുന്നത്, അത് ഒരുമിച്ച് ചെയ്യുന്നില്ല, ഓരോ സ്പൂണായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി, ആ പാല് കണ്ടില്ല ഇപ്പോൾ നന്നായി തന്നെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് 3 teaspoon ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ തീ ഒന്ന് ഓഫ് ചെയ്ത് ഈ പിരിഞ്ഞു വന്നിരിക്കുന്ന പാല് ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ ഇതേ അരിപ്പയിലേക്ക് കോട്ടൻ്റെ ചെറിയൊരു തുണിയും കൂടെ വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. മുഴുവനായിട്ട് ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ആ വിനീഗറിൻ്റെ ആ ഒരു പുളിപ്പ് ടേസ്റ്റ് എല്ലാം തന്നെ നന്നായി മാറിക്കിട്ടും. ഇപ്പോൾ ഈ ചീസ് ക്രീം ഫ്രോസ്റ്റിംഗ് വേണ്ടാത്തവർ നോർമൽ വിപ്പിംഗ് ക്രീം മാത്രം ഇട്ട് ചെയ്താൽ മതി, പക്ഷേ ഇതിനാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ വെള്ളം മുഴുവനായിട്ട് നമുക്ക് വാർത്ത് കളഞ്ഞ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 teaspoon വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 3 teaspoon പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ അരിച്ചെടുക്കുമ്പോൾ കിട്ടിയ വെള്ളം, അതിൽ നിന്ന് 4 teaspoon വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. വളരെ ക്രീമി ടെക്സ്ചറിൽ തന്നെയാണ് നമുക്ക് ഈ ക്രീം കിട്ടിയിരിക്കുന്നത്. ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് വളരെ ക്രീമായി തന്നെ അടിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഈ കൂട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു ബൗളിലേക്കാണ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നത്. ക്രീമും ഫ്രീസറിൽ തന്നെ വെച്ചിട്ടുള്ളതാണ്. 1 കപ്പ് ക്രീം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ബീറ്റർ വെച്ച് നന്നായി തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
നമ്മുടെ ക്രീം നന്നായി തന്നെ സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കണം. നമുക്ക് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് മാറ്റി വെക്കുന്നത്. മാറ്റി നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ ഇത് വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചീസ് ക്രീമിൻ്റെ മിക്സും കൂടെ ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചീസ് ക്രീം ഇട്ട് കഴിഞ്ഞ് കുറേ നേരം ഒന്നും ബീറ്റ് ചെയ്തെടുക്കരുത്. ആ നമ്മുടെ ബീറ്റ് ചെയ്തത് ഫുള്ളും തന്നെ ലൂസായി പോകും. അപ്പോൾ കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് തന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഒരു മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഈ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ടേൺ ടേബിളിൻ്റെ പുറത്ത് ഒരു കേക്ക് ബോർഡും കൂടെ വെച്ച് ഞാനൊരു അല്പം ക്രീം തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഫസ്റ്റ് ലെയർ അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ പാലിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലേക്ക് ക്രീം നന്നായിട്ടൊന്ന് തേച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ കൂടെ ഇതിന് മുകളിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് കേക്ക് മുഴുവനായും തന്നെ നമുക്ക് ഈ ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ക്രീം സൈഡിലെല്ലാം തന്നെ നന്നായിട്ടൊന്ന് തേച്ച് ഒരുവിധം നന്നായി കവർ ചെയ്ത ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്യാനായിട്ട് കിട്ടും. നന്നായി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ഡെക്കറേഷൻ മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒരല്പം റെഡ് ഫുഡ് കളറ് ഒന്ന് ബ്രഷ് ചെയ്ത് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് നിറച്ച് ഇതുപോലെ ചെറിയ ഒരു ഫ്ലവേഴ്സ് മാത്രമാണ് ഞാനിതിൽ വരച്ച് കൊടുക്കുന്നത്. മോൾക്ക് പിങ്ക് കളർ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പിങ്ക് ഫ്ലവേഴ്സ് തന്നെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. ഈ കേക്കിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞി ഫ്ലവേഴ്സ് വെച്ച് നിറച്ച് ഡിസൈൻ കൊടുക്കുകയാണ്. നല്ല ഭംഗിയില്ലേ ഇപ്പോൾ കാണാനായിട്ട്? ഒരു പിങ്കും വൈറ്റും കൂടെ ഒരു കോമ്പിനേഷനിലുള്ള ഫ്ലവേഴ്സായിട്ട്. ഇനി ഇതിൻ്റെ മുറത്തേക്ക് നമുക്ക് പേര് എഴുതാനായിട്ട് ഡയറക്റ്റ് എഴുതുമ്പം ഭംഗി ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ ചെറിയൊരു ബോർഡ് ഉണ്ടാക്കുകയാണ്. അതിനകത്ത് നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് ഉരുക്കി എടുത്തതാണ് ഞാൻ, വേറെ ഒന്നും ചേർക്കാണ്ട് തന്നെ. എന്നിട്ട് ഈ ബേക്കിംഗ് പേപ്പറിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2-3 മിനിറ്റ് ഫ്രീസറിൽ വെക്കുമ്പോഴേക്കും തന്നെ ഇതുപോലെ ഹാർഡായിട്ട് കിട്ടും. ഇനി നമുക്ക് ബേക്കിംഗ് പേപ്പർ പതുക്കെ ഒന്ന് ഇളക്കി മാറ്റാം. ഇനി നമുക്ക് ഒന്ന് ചൂടാക്കിയെടുത്ത് കത്തി വെച്ചിട്ട് അതിൻ്റെ സൈഡൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കത്തി വെച്ച് ഡയറക്റ്റായിട്ട് മുറിക്കരുത്, ഇത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ചൂടാക്കി തന്നെ വേണം അതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാൻ വൈറ്റ് കോമ്പൗണ്ട് ഉരുക്കിയത് വെച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്ക് പേര് എഴുതി കൊടുക്കുകയാണ്. ഇന്ന് നാളായതുകൊണ്ട് ഞാൻ പിറന്നാൾ ആശംസകളിൽ നിന്ന് തന്നെയാണ് എഴുതി കൊടുക്കുന്നത്. നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസും കളയാറില്ല. അപ്പോൾ ഡേറ്റ് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു, അപ്പം അന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയതുകൊണ്ട് ഇന്ന് പിറന്നാൾ ആശംസകൾ എന്ന് എഴുതുകയാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഇനി നമുക്ക് ഈ കേക്കിൻ്റെ പുറത്തേക്ക് ഈ ബോർഡ് രണ്ടും ഒന്ന് ചരിച്ച് വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, വളരെ ടേസ്റ്റി കേക്കാണത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ പൊന്നു, ഹാപ്പി ബർത്ത്ഡേ ടു യു. May the good God bless you, may the good God bless you, may the good God bless you, dear, happy birthday to you. Happy long life to you, happy long life to you,
ഹാപ്പി ലോങ് ലൈഫ് ടു ഡിയർ പൊന്നു, ഹാപ്പി ബർത്ത്ഡേ ടു യു. പൊന്നുവിന് കേക്ക് ഇഷ്ടമായോടാ? ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ചെയ്യണേ. ഇന്ന് പുതിയ റെസിപ്പി ആയി ഇനി പിന്നെ വരാം. ബൈ.